നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവർ എതിർപക്ഷത്തിരുന്നപ്പോൾ അവർക്കത് പിടിച്ചില്ല. അന്ന് ശക്തമായി എതിർത്തവരാണ് ഇന്ന് അതിലും ശക്തമായി അത് അവതരിപ്പിക്കുന്നത്. ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിനുള്ള ബില്ലിലെ ഒരു വ്യവസ്ഥ ഇന്ന് നിയമസഭയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മുൻപ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ LDF എതിർത്ത വ്യവസ്ഥയാണ് അതിനേക്കാൾ ബലപ്പെടുത്തി ഇപ്പോൾ LDF സർക്കാർ കൊണ്ടുവന്നത്. ഇന്ന് ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഭരണപക്ഷ MLA മാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ വിഷയത്തിൽ ആദ്യം തന്നെ ചാടി എതിർത്ത് രംഗത്ത് വന്നത് ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിനുള്ള ആശുപത്രി സംരക്ഷണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം അത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് KB ഗണേഷ് കുമാർ MLA തന്നെയായിരുന്നു. ഈ നിയമം നിലവിൽ വന്നാൽ ജനങ്ങൾക്ക് എന്ത് സുരക്ഷ നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗണേഷ് കുമാർ എതിർപ്പുന്നയിച്ചത്. കടുപ്പിച്ച് സംസാരിച്ചാൽ പോലും ശിക്ഷ കിട്ടുന്ന നിയമമാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ തരംതാഴ്ത്തി സംസാരിക്കുകയോ ചെയ്താൽ 10,000 രൂപ പിഴയോ 3 മാസത്തെ തടവ് ശിക്ഷയോ നൽകണമെന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എതിർപ്പാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചത്. ആശുപത്രികളിലെ തർക്കങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്കടക്കം എതിരെ പ്രയോഗിക്കാൻ സാധ്യതയുള്ള വകുപ്പാണിതെന്ന വാദം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പലരും മുൻപ് ഉന്നയിച്ചിരുന്നു. രോഗികളോ കൂട്ടിരിപ്പുകാരോ ആശുപത്രിയിൽ നടത്തുന്ന ഏത് തരത്തിലെ ഇടപെടലും കുറ്റകൃത്യമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്ര അവ്യക്തമായ വകുപ്പാണിതെന്ന് ആക്ഷേപമുണ്ട്. നാട്ടിലുള്ളൊരു സംശയം ചോദിക്കുകയാണ്, ചട്ടത്തിന്റെയോ റൂളോ ഒന്നുമല്ല. ഇതിൽ ആരോഗ്യ പ്രവർത്തകരോട് മോശമായി സംസാരിച്ചാൽ പോലും വലിയ ശിക്ഷയാണ്. ഇത് ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും സംരക്ഷണം നൽകുന്നുണ്ട്. സമ്മതിച്ചു. രോഗികൾക്കും ജനങ്ങൾക്കും ഇതിൽ എന്തെങ്കിലും സംരക്ഷണമുണ്ടോ? അവർക്ക് എന്ത് സംരക്ഷണം നൽകുമെന്ന് മന്ത്രി പറയണമെന്നാണ് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയത്. ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ തരംതാഴ്ത്തി സംസാരിക്കുകയോ ചെയ്താൽ 10,000 രൂപ പിഴയോ 3 മാസത്തെ തടവ് ശിക്ഷയോ നൽകണമെന്ന വ്യവസ്ഥയാണ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നത്. ആശുപത്രികളിലെ തർക്കങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്കടക്കം എതിരെ പ്രയോഗിക്കാൻ സാധ്യതയുള്ള വകുപ്പാണിതെന്ന വാദമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. രോഗികളോ കൂട്ടിരിപ്പുകാരോ ആശുപത്രിയിൽ നടത്തുന്ന ഏത് തരത്തിലെ ഇടപെടലും കുറ്റകൃത്യമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്ര അവ്യക്തമായ വകുപ്പാണിതെന്ന് ആക്ഷേപമുണ്ട്. VS അച്യുതാനന്ദൻ സർക്കാരാണ് കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളും നിയമം ഓർഡിനൻസായി കൊണ്ടുവന്നത്. പിന്നാലെ അധികാരത്തിലെത്തിയ UDF സർക്കാർ ഭേദഗതികളോടെ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നു. 2012 ജൂലൈയിൽ അന്നത്തെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ അവതരിപ്പിച്ച ബില്ലിൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നായിരുന്നു വ്യവസ്ഥ. അന്ന് CPM അംഗമായ ഐഷ പോറ്റി ഈ വകുപ്പിനെ എതിർത്ത് നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഭരണഘടനയിൽ പോലും പൊതുജനങ്ങൾക്കും പൗരന്മാർക്കും അവകാശം നൽകുമ്പോൾ അവരുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും പറഞ്ഞിട്ടുണ്ട്. ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും സംരക്ഷണം നൽകുമ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും അവകാശവാദങ്ങളും സംരക്ഷിക്കണം. രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും കേസിൽ കൊടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി നിയമത്തിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു അന്ന് അവർ ഇതിനെ എതിർത്തത്. അതേ ആളുകൾ തന്നെയാണ് ഇന്ന് അതിനെ അതിലും ശക്തമായി ആ നിയമം വീണ്ടും കൊണ്ടുവരാനുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നത്. അതിനെയാണ് KB ഗണേഷ് കുമാർ അടക്കമുള്ള മറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഒരുപോലെ എതിർത്തത്.